അപ്പം ഷൈൻ ടോം ചാക്കോ ബാക്ക് ടു ബാക്ക് ചെയ്തിരുന്ന റോളുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേഷമാണ്. റോയുടെ ഷൂട്ട് ഈ സമയത്താണോ നടന്നറിയില്ല മുൻപ്. അപ്പം തല്ലുമാല, ഇത് ഐശ്വര്യലക്ഷ്മിയുടെ എല്ലാ പടത്തിലും കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു റോളാണ്. പക്ഷെ ഇതിനകത്ത് ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നി. അല്ലെങ്കിൽ വേറെ ടൈപ്പ് വേഷങ്ങളിലേക്കുള്ള ഇതിൽ പോയിന്റ് എനിക്ക് പറയാനുള്ളത്, ഷൈന ഇപ്പൊ വിളിച്ചിട്ട് ഈ ക്യാരക്ടർ ചെയ്യാൻ പറയാൻ ഷൈന ആസ് ആൻ ആക്ടർ ചെയ്യുകയും ഉറപ്പായിട്ട് ചെയ്യും. കാരണം ഇപ്പൊ ഷൈന വിളിക്കുന്നത് ആ എക്സെൻട്രിക് ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്ന റോൾ, അതുകൊണ്ടാണ് ഷൈന തന്നെ ചെയ്തോണ്ടിരിക്കുന്നത്. ഷൈന്റെ കുറ്റമായിരിക്കണം നിർബന്ധമില്ല. അയ്യോ പറഞ്ഞതല്ല, അതില് അങ്ങനത്തെ ക്യാരക്ടർ ആണ് ഷൈന, എല്ലാം വരുന്നത് അങ്ങനെയാണ്. പക്ഷെ അടിപൊളിയാണ് ആ റോള് ചെയ്യുന്നത്. കിടലാണ് ഇപ്പൊ ഈ ഇതിലും ഐശ്വര്യലക്ഷ്മിയുടെ പടത്തിലും ആ കുമാരി പടത്തിലും ആള് ഷിഫ്റ്റ് വരുന്നുണ്ടല്ലോ. ടൂ ധ്രുവൻ നിങ്ങളെങ്ങനെ ഇങ്ങനെ ചെയ്തു, ഇത് രണ്ടു ഉത്തരവും ഉണ്ട് അല്ലേ? രണ്ടു വർഷം മുമ്പ് ചെയ്തു എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ ഉത്തരം. പക്ഷെ അത് അല്ലെങ്കിലും ഷൈൻ ചെയ്യും. അങ്ങനത്തെ വേഷങ്ങള് സംഭവിക്കും. റോയി കഴിഞ്ഞ ദിവസമാണ് സോണി ലിവില് വരുന്നത്. അപ്പം റോയ് കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിനകത്തുള്ള റോയ് എന്നുള്ള കഥാപാത്രത്തെ നമുക്ക് എൻഡ് വരെയും കാര്യമായിട്ട് പിടി കിട്ടുന്നില്ല. കാരണം ചിലർ പറയുന്ന, ഐ മീൻ അദ്ദേഹം തന്നെ കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ആൾക്ക് ഇങ്ങനെ ഡ്രീമും റിയാലിറ്റിയും തിരിച്ചറിയാനുള്ള സംഭവങ്ങളും ഒക്കെയാണെന്നുള്ളത് പറയുന്നുണ്ട്. അത് സിനിമയുടെ തുടക്കത്തിൽ തന്നെ അത് റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം പക്ഷെ എൻഡിലേക്ക് നമുക്ക് എന്താണ് ആളുടെ പാസ്റ്റ്, അയാൾ എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു സ്റ്റേജിലെത്തി, അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ എനിക്ക് അറിയാൻ തോന്നുന്നത്, സുനിൽ ഇബ്രാഹിം വന്നിട്ട് നിങ്ങളോട് ഒരു ക്യാരക്ടറിനെ പറ്റി പറയുമല്ലോ, ഇന്നതാണ് ചെയ്യേണ്ടതെന്ന് പറയുമല്ലോ, എന്താണ് വന്ന് പറഞ്ഞ വൺ ലൈൻ ഈ കഥാപാത്രത്തെ പറ്റിയിട്ടോ സിനിമയെ പറ്റിയിട്ടോ? കാരണം നമുക്ക് കണ്ടിട്ട് എന്ത് വൺ ലൈൻ ആയിരിക്കും ആദ്യം പറയുന്നത്. ഓക്കെ, സൈക്കോളജിക്കൽ ത്രില്ലർ ആണ്, എന്റെ സാധാരണ സിനിമകളിൽ നിന്ന് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണ് എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് ഈ കഥാപാത്രം ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ കഥാപാത്രം ഐ ഇയർ ദ ഗ്രേറ്റില് പ്രത്യേക എബിലിറ്റി ഉള്ള ഒരാള്, അപ്പൊ അത് കൊള്ളാലോ അത്. അപ്പൊ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, അതാണ് ആദ്യം എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളിരുന്ന് കഥ ഫുള്ളായിട്ട് ഡിസ്കസ് ചെയ്തു, അപ്പോഴും ഞാനിങ്ങനെ ചോദിക്കേണ്ടായി, പിന്നെ എന്റെ ക്ലൈമാക്സ് അങ്ങനെ വേണോ, അത് കുറച്ച് കൂടി വേണ്ടേ, ഇച്ചിരി കൂടെ ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ, അയ്യോ കുറച്ച് കുറച്ച് വേണ്ടേ, ഇത് പെട്ടെന്ന് പോയില്ലേ എന്നുള്ള ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതാണ് അദ്ദേഹത്തിന്റെ കഥ, ഇതാണ് എന്ന് പറഞ്ഞു. ഓക്കെ, അൾട്ടിമേറ്റ് അദ്ദേഹം അല്ലേ, ഓക്കെ സംവിധായകൻ പറഞ്ഞു ആ അതിൽ പോയി. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡിസ്കഷൻ ഉണ്ട്, ഇപ്പൊ എന്നെ ചോദിച്ചില്ല ഇത് പെട്ടെന്ന്. അത് തന്നെയാണ് അതിന്റെ ഒരു ഓപ്പൺ എൻഡിങ്സ്. ഇപ്പം നമ്മൾ സിനിമയിൽ ഒരുപാട് സിനിമകളില് ഇപ്പൊ ഈ ഒരു സമയത്ത്